ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടെ. ദേവാലയം ഇടിഞ്ഞുപോയി, ദേവാലയം തകർന്നുപോയി. യെരുശലേം ദേവാലയം മുഴുവൻ തകർത്ത് കളഞ്ഞു, ശത്രുവും തകർത്ത് കളഞ്ഞു. ദേവാലയത്തിലുണ്ടായിരുന്ന വിശുദ്ധപാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി. വിശുദ്ധപാത്രങ്ങൾ, വിശുദ്ധി പകർന്നിരുന്ന പാത്രങ്ങളോടെ ഉണ്ടായിരുന്നു വിശുദ്ധി പകർന്നിരുന്ന പാത്രങ്ങൾ. പ്രിയപ്പെട്ടവർ, അങ്ങനെയല്ലേ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വിശുദ്ധി പകർന്നിട്ടില്ലേ? വിശുദ്ധസ്തുതി ഉയർന്നിട്ടില്ലേ? ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ ഭാരമേറിയ സന്ദർഭങ്ങളിൽ കർത്താവ് തൊട്ടത്, നിങ്ങളുടെ ചുമട കർത്താവ് എടുത്തത്, നിങ്ങളുടെ ആകുലം കർത്താവ് മാറ്റിയത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന കർത്താവ് നീക്കി തന്നത്,
നിങ്ങളുടെ രോഗം കർത്താവ് മാറ്റിയത്, എന്തെല്ലാം എന്തെല്ലാം നമുക്ക് ഓർക്കാനുണ്ട്. വിശുദ്ധ പാത്രങ്ങൾ, ഈ പാത്രങ്ങൾ കർത്താവിനോടുള്ള നന്ദി കൊണ്ട് സ്തുതിച്ച പാത്രങ്ങളാണ്. സ്തുതിച്ച പാത്രങ്ങൾ, എന്തൊരു ആനന്ദമായിരുന്നു അക്കാലത്ത്. ദൈവസ്നേഹം കിട്ടിയ ആദ്യകാലത്ത് എന്തൊരു ലഹരിയായിരുന്നു ആത്മാവൻ ലഹരി അല്ലേ? ശരിയല്ലേ പ്രിയപ്പെട്ടവർ? എന്നാൽ ഈ ആലയത്തിൽ നിന്നെടുത്ത പാത്രങ്ങൾ, വിശുദ്ധ പാത്രങ്ങൾ, അത് ബേസസ് രാജാവതിൽ അശുദ്ധി പകർന്നു. ബേസസ് രാജാവതിൽ അശുദ്ധി പകർന്നു. നെബൂഖദ്നേസർ രാജാവിന് ശേഷം വന്ന ബേസസ് രാജാവ് ഈ പാത്രങ്ങളിലൊക്കെയും അശുദ്ധി പകർന്നു, മദ്യം പകർന്നു, മദ്യം വിളമ്പി. രാജ്യത്തിലെ മഹത്തുക്കളെല്ലാം കൂടിയിരിക്കുന്ന വലിയൊരു സദസ്സായിരുന്നു മഹത്തുക്കളെല്ലാം കൂടിയിരിക്കുന്നത്. അപ്പോൾ മന്ത്രിപ്രവരന്മാരുണ്ടായിരുന്നു, സേനാ സന്നാഹങ്ങളുടെ നായകന്മാരുണ്ടായിരുന്നു, വീരശൂര പരാക്രമികളായ സേനാനായകന്മാരുണ്ടായിരുന്നു, പട്ടാള മേധാവികളുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, വലിയൊരു സദസ്സ്. രാജാവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിരുന്നൊരുക്കി. ബേൽസസ് രാജാവ്, ബേൽശസ്സർ വിരുന്നിൽ നെബൂഖദ്നേസർ രാജാവ് ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്ന പാത്രങ്ങളിൽ വീഞ്ഞു പകർന്നു, ലഹരി പകർന്നു, വിളമ്പുകയാണ്. ഇത്ര കഷ്ടമായിപ്പോയി ആ പാത്രങ്ങൾ. എന്ന് എങ്ങനെയൂടെ ഉപയോഗിച്ച പാത്രങ്ങളാണ്, എന്തിനുവേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളാണ്. സ്നേഹിതരെ, ഇതൊരു ചരിത്രകാരി മാത്രമായി നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, വിശുദ്ധി പകർന്ന പാത്രങ്ങളായിരുന്നു ഇത്. വിശുദ്ധി പകർന്ന പാത്രങ്ങൾ, ചില നിഷ്ഠകളുണ്ടായിരുന്നില്ലേ? ഓർത്തു നോക്കൂ, ചില നിഷ്ഠകളുണ്ടായിരുന്നില്ലേ? കോപിക്കുകയില്ല, ഉണ്ടായിരുന്നില്ലേ? ഇനി തെറ്റായൊരു വാക്കിൻ്റെ നാവിൽ വരികയില്ല, ചീത്ത വാക്കിൻ്റെ നാവിൽ വരികയില്ല, ശാവ് വാക്കിൻ്റെ നാവിൽ വരികയില്ല. അങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഓരോ വാക്കും പറയുമ്പോൾ, ഇത് ഞാൻ പറയണമോ ഇപ്പോൾ, ഞാൻ തന്നെ പറയണമോ ഇപ്പോൾ, ഇപ്പോൾ തന്നെ പറയണമോ, ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചതിന് ശേഷമാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ആയിരുന്നു, ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അത്ര നിഷ്ഠയുണ്ടായിരുന്നു കുറേ പേർക്കെങ്കിലും, എല്ലാവർക്കും അല്ല. അത്ര നിഷ്ഠയുള്ള ജീവിതമായിരുന്നു. എന്തൊരു സമാധാന ജീവിതമായിരുന്നു അക്കാലം. 1973 മുതലുള്ളതായ ചില കാലങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ ആ സ്വാദ്, അത് എത്രയോ രുചികരമാണത്. അന്നത്തെ സ്തുതിയുടെ ആവേശം എന്ത് മനോഹരമായിരുന്നു. അന്ന് വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ജനം കരഞ്ഞു കഴിഞ്ഞിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വചനം പറഞ്ഞില്ല, വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും കൂട്ടക്കരച്ചിൽ. കാരണം പരിശുദ്ധാത്മാവ് പാവബോധം കൊടുക്കുകയാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ പാവബോധം കൊടുക്കുന്നു. ജനങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് പാവബോധം പകരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതമാണ് നമ്മുടെ ഇടയിൽ നടന്നത്. ഞാൻ ഇന്നലെ ഓർക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് പഴയകാലം മടക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പഴയകാലം മടക്കിത്തരണമേ, പണ്ടത്തെ പോലെ നല്ല കാലം തരണമേ. അനുഭവിച്ച ആളുകൾ അനേകരോട് ഇരിക്കുന്നുണ്ടല്ലോ, അനുഭവിച്ചവർ. അതനുഭവിച്ച ചില ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി, അവർ നിത്യത്തിൽ വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്നു മുതൽ അനുഭവിച്ച ചിലരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ആ പഴയ നല്ല കാലങ്ങൾ നിങ്ങൾ കിട്ടുകയില്ലേ? അതിനുവേണ്ടി നിങ്ങൾ കൊതിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ദാഹിച്ചിട്ടുണ്ടോ? ആത്മാവിൻ ലഹരിയിൽ മതിമറന്ന ആനന്ദിച്ച് ആഹ്ലാദിച്ച് ദൈവത്തെ സ്തുതിച്ച കാലങ്ങൾ എന്തനുഗ്രഹീതമായ കാലങ്ങളായിരുന്നു. ആ കാലങ്ങൾ മടക്കി കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ഈ പാത്രത്തിൽ അശുദ്ധി പകരാൻ പാടില്ല. ഇത് മാനപാത്രങ്ങളാണ്, മാനപാത്രങ്ങളാണ്. ഇത് കരുണാപാത്രങ്ങളാണ്, രക്ഷയുടെ മാനപാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നോ ദൈവകോപത്തിൻ്റെ പാത്രങ്ങളായി, കോപപാത്രങ്ങളായി മാറിയിരിക്കുന്നു. കോപപാത്രങ്ങൾ, ശ്രദ്ധിക്കൂ, മാനപാത്രങ്ങളായിരുന്നു, ദൈവത്തിൻ്റെ കരുണാപാത്രങ്ങളായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളായി, സ്നേഹഭാചനങ്ങളായിരുന്നു, ദൈവത്തിൻ്റെ രക്ഷാപാത്രങ്ങളായിരുന്നു. രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും, ദാവീദ് പറഞ്ഞു. രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം അതായിരുന്നു ഇത്. നമ്മുടെ ഓരോരുത്തരും ജീവിതം അങ്ങനെയായിരുന്നു, രക്ഷയുടെ പാനപാത്രം വഹിച്ചതവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നോ പാത്രം മഴക്കായിപ്പോയി, പാത്രം അശുദ്ധമായിപ്പോയി. ഞാൻ വീണ്ടും നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ദയവായി തീരുമാനമെടുക്കണം. കർത്താവേ, ഈ പാത്രത്തിൽ ഇനി അശുദ്ധി പകരുകയില്ല. ഒരു കാരണവശാലും ഈ ശരീരത്തിൻ്റെ ഒരണുവിൽ പോലും നീ അശുദ്ധി തൊടുകയില്ല. ഒരു കാരണവശാലും ചിന്തയിൽ ഇല്ല കർത്താവ്, ഇല്ല, അശുദ്ധി പകരുകയില്ല. വികാരത്തിൽ ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. വിചാരത്തിൽ ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. പ്രവൃത്തിയിലോ ഇല്ലല്ലോ, വാക്കിലോ ഇല്ലല്ലോ. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും യേശുവിനുള്ളതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥയോട് നിങ്ങൾ പറയട്ടെ, സ്നേഹത്തോട് നിങ്ങൾ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കുറേയേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. അന്ന് വളരെ മാരകമായ വേദനകരമായ അനുഭവത്തിലൊക്കെ ആയിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ.
ഞാൻ ചില പ്രതിഷ്ഠകളൊക്കെ എടുത്തു, ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം, അവയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊന്നും കർത്താവ് തന്നതല്ലേ, എൻ്റെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവേ നീ ആയുസ് നീട്ടി തന്നിരിക്കുന്നു, തന്നിരിക്കുന്നു, ആയുസ് നീട്ടി തന്നു, ആയുസ് നീട്ടി തന്നു. ഈ നീട്ടിത്തന്ന ആയുസ് കർത്താവേ നീ എനിക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ഒരണുവിൽ പോലും എൻ്റെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാതെ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ രക്ഷകന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു. സ്തോത്രം. എനിക്ക് ജീവൻ തന്ന എൻ്റെ രക്ഷകന് വേണ്ടി ഈ ആയുസ് ഞാൻ വേർതിരിക്കുന്നു ഞാൻ പറഞ്ഞു. എല്ലാം കർത്താവ് കേട്ടു, കർത്താവ് എല്ലാം കേട്ടു, എല്ലാം കേട്ട് കർത്താവിനോട് ഒന്നുകൂടി അടുക്ക ചേർന്ന് നിന്നു. കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് എൻ്റെ മുഖം ചേർത്തമർത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, ആ തിരുവിലാവിലേക്ക് ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ മരണത്തോളം, മരണത്തോളം ഓരോ സെക്കൻഡും നിനക്കുള്ളതാണ്. ഇനി എൻ്റേതില്ല, എൻ്റേതെന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. ഉറപ്പാണ് കർത്താവെ, എൻ്റെ ഈഗോ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ സ്വയത്തെ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ തന്നിഷ്ടത്തെ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ ദുശാഠ്യത്തെ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ മുൻ വിധികളെ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ മുൻ ധാരണകളെ ഞാൻ താഴ്വിക്കുന്നു, എൻ്റെ കർത്താവെ മുൻ അഭിപ്രായങ്ങളെ ഞാൻ താഴ്വിക്കുന്നു. കർത്താവെ ഇനി ഈ ജീവിതം എന്നേക്കും എൻ്റെ യേശുവിന് മാത്രം മാത്രമായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ? ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്കിപ്പോൾ? ഈ ജീവിതം ആര് തന്നതാണ്? ആയുസ് ആര് തന്നതാണ്? രോഗക്കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ലേ മോനെ? നീ ഓർത്ത് നോക്കൂ, ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ജീവനോട് പുറത്ത് വന്നില്ലേ മോളെ? നീ ഒന്ന് ഓർത്ത് നോക്കൂ, ഓപ്പറേഷൻ ടേബിളിലേക്ക് പോകുമ്പോൾ നീ ഇനി എല്ലാവരെയും കാണുമോ എന്ന് ചിന്തിച്ചതല്ലേ, സാധിക്കുമെന്ന് ഓർത്തതല്ലേ, സംശയിച്ചതല്ലേ, അയ്യോ ഞാൻ തിരിച്ചു വരുമോ? അവസാനമായില്ലവരെയും നോക്കി വീണ്ടും വീണ്ടും നോക്കിയിട്ടല്ലേ നീ ഓപ്പറേഷൻ ടേബിളിലേക്ക് കയറിയത്? എന്നാൽ ദൈവത്തിന് സ്തോത്രം, മോളെ നിനക്ക് കർത്താവ് ആയുസ് നീട്ടി തന്നു. യൗവനക്കാരാ, ദൈവം നിനക്ക് ആയുസ് നീട്ടി തന്നു. വലിയ അപകടത്തിൽ നീ വെട്ടതാണ്, ഒരു ഊരാക്കുരുക്കൽ നീ വെട്ടതാണ്, ഒരിക്കലും ഒരു പൊരിയില നീ ആയിരിക്കാവുന്ന വലിയ അഴിയാക്കുരുക്കലാണ് നീ വെട്ടത്. എന്നാൽ അവിടെയും കർത്താവ് കുരുക്കഴിച്ച് നിനക്ക് പുറത്ത് കൊണ്ടുവന്നില്ലേ? ഓർത്തു നോക്കൂ, ഓരോന്നോരോന്ന് ഓർത്തു നോക്കൂ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. ഹല്ലേലൂയ, രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കടികൾ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടത്തിൽ നിന്ന് യഹോവ വിളിച്ച് അപേക്ഷിച്ചു, അവൻ്റെ മന്ദിരത്തിൽ നിന്നെ അപേക്ഷ കേട്ടു. തിരുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ, അടുത്ത തുണയായിരുന്നില്ലേ? അടുക്കലേക്ക് ചേർന്ന് വന്നില്ലേ? നിന്റെ തലമേലെൻ്റെ കരം വെച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞങ്ങളുടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണ്. അറിവിൻ്റെ ജീവിതമല്ല, അറിവല്ല, ജ്ഞാനത്തിൻ്റെ ജീവിതമല്ല, പാണ്ഡിത്യത്തിൻ്റെ ജീവിതമല്ല, പ്രിയപ്പെട്ട വേദശാസ്ത്രത്തിൻ്റെ ജീവിതവുമല്ല. വേദശാസ്ത്രം പഠിച്ചാൽ ഇത് കിട്ടില്ല. കിട്ടും എപ്പോൾ? വിനയത്തോടെ കർത്താവിൻ്റെ എതിരിലേക്ക് ചെല്ലണം. കർത്താവേ, ഇതാ ഒരു പാവിയായ മനുഷ്യ ഇതാവ് നിൽക്കുന്നു, ഒരു അഗതിയായ മനുഷ്യ ഇതാവ് നിൽക്കുന്നു, അനേകം തെറ്റുകൾ വന്നുപോയിട്ടുള്ളൊരു മനുഷ്യ ഇതാ തിരുഭാഗം വന്നിരിക്കുന്നു, അനേകം തെറ്റുകൾ തിരുത്താൻ വയ്യാത്ത തെറ്റുകൾ അനേകം സംഭവിച്ചു പോയ ഒരു ദുഷ്ട മനുഷ്യ ഇതാ തിരുഭാഗം നിൽക്കുന്നു. എന്നോട് നീ കനിയണമേ, നീ പാവി രക്ഷിപ്പാനാണല്ലോ നീ വന്നത്. കർത്താവേ, ആ പാവികൾ ഞാൻ ഒന്നാമൻ. യേശുവേ, നിൻ്റെ കാര്യം എൻ്റെ മേൽ വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ അരുമകരം നിങ്ങളുടെ തലമേൽ വയ്ക്കുമ്പോൾ പാപങ്ങളെല്ലാം കഴുകപ്പെട്ട് നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പൊക്കി നിന്ന് ശുദ്ധീകരിക്കുന്നതാണ്. സകല പാപവും പൊക്കി ശുദ്ധീകരിക്കും, പാപങ്ങളെല്ലാം പൊക്കി ശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധ രക്തത്തിന് മുമ്പാകെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങൾ പറയുന്നത്, കർത്താവേ സമയം ഏറെയില്ല, കാലം ഏറെയില്ല, മരണദൂതൻ പിടിവാതിൽക്കൽ നിൽക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ ഇപ്പോൾ, ഇപ്പോൾ തന്നെ, നാളേക്ക് ഞാൻ മാറ്റിവെക്കുന്നില്ല, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ കർത്താവേ എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ തുറന്നു തരുന്നു. യേശുവേ നീ അകത്തേക്ക് വരണമേ, നാഥാ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ നീ ഏറ്റെടുക്കണമേ, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ, എന്നെ നീ സ്വീകരിക്കണമേ, നീ അനുഗ്രഹിക്കണമേ. യേശുവേ നീ കടന്നു പോകല്ലേ, പോകുന്നതിന് മുമ്പ് എന്നെ തൊട്ടിട്ട് പോകണമേ. യേശുവേ നീ കടന്നു പോകല്ലേ, പോകുന്നതിന് മുമ്പ് എൻ്റെ മേൽ തൃക്കരം വെച്ചിട്ട് പോകണമേ. ഹല്ലേലൂയ, ദൈവ ജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, ദൈവത്തെ അപേക്ഷിക്കുവീൻ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അവിടെ അപേക്ഷിപ്പീൻ. അധരങ്ങൾ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പാനായി ഉപയോഗിപ്പീൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ തുടങ്ങുവീൻ. വിശുദ്ധന്മാരായ പുണ്യവാന്മാർ പുണ്യപിതാക്കന്മാരെല്ലാം തിങ്ങി നിൽക്കുന്ന ആ മഹത്വമേറിയ സദസ്സിൽ ഈ നിസ്സാരനും ഭാവിയുമായി ഞാനും ചെന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പപ്രാണിയായി ഞാനും ആ കൂട്ടത്തിൽ പോയി നിൽക്കുന്നു.
നിങ്ങൾ ധ്യാനിക്കണം. കർത്താവിന് സ്തോത്രം. ഓരോരുത്തരെയും ഓരോരുത്തരെ കാണുമ്പോൾ തേജസ്സേറിയ വിശുദ്ധന്മാർ, ഓരോരുത്തരെയും നോക്കുമ്പോൾ അവരെല്ലാം പ്രവചിതറുന്ന വിശുദ്ധന്മാർ, പ്രകാശധോരണി അങ്ങ് വഴിഞ്ഞൊഴുകുന്ന വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ഇവിടെ കയറി ഉരിയൻ എന്നുള്ളൊരു ശബ്ദം നാം കേൾക്കുന്നത്. ഇവിടെ കയറി ഉരിയൻ ആരുടെ ശബ്ദമാണ്? അത് കർത്താവായ യേശുക്രിസ്തു ശബ്ദമാണ്. ഇവിടെ കയറി ഉരിയൻ ആ ശബ്ദം കേട്ട് നാമും അങ്ങോട്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് നാം കയറി ചെല്ലുന്നു. അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം. ആ പ്ലാറ്റ്ഫോമിലേക്ക് നാം കയറി ചെല്ലുന്നു. സിംഹാസനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്നു. വിശുദ്ധന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. മാലാഖമാർ, ആറാറ് ചെറുള്ള മാലാഖമാർ, രണ്ട് ചെറുകൊണ്ട് മുഖം മൂടി, രണ്ട് ചെറുകൊണ്ട് കാൽമൂടി, രണ്ട് ചെറുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആഘോഷിച്ച് മഹത്വപ്പെടുത്തുന്നു. ആ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സന്തോഷസ്വരം ഉയരുന്ന ആ അനുഗ്രഹീതമായ സദസ്സിൽ ഞാനും എളിമയോടെ ചെന്ന് അവിടെ ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ കുമ്പിടുന്നു. ഇവിടെ കയറി ഉയരി എന്നുള്ള ശബ്ദം കേട്ടിട്ടാണല്ലോ ഞാൻ ചെല്ലുന്നത്. ഭാവിയായി ഞാൻ അവിടെ ചെല്ലാൻ യോഗ്യതയുണ്ടായിട്ടല്ല, അവന് കൃപ തോന്നി എന്നെ അനുവദിച്ചതുകൊണ്ട് ഇവിടെ കയറി ഉയരി എന്നാൻ പറയുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കേൾക്കുമോ നിങ്ങൾ ആ ശബ്ദം? ഇവിടെ കയറി ഉയരി എന്നുള്ള നാഥൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമോ? ഇവിടെ കയറി ഉയരി എന്നുള്ള യേശുവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾ ചിന്തിക്കൂ, ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു? കർത്താവേ, ഞാനിതാ വരുന്നു, നീ എന്നെ സ്വീകരിക്കണമേ. എൻ്റെ കർത്താവേ, ഞാനിതാ വരുന്നു, നീ എന്നെ കൈക്കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഈ ആലയത്തെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു, നിൻ്റെ ആലയത്തെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. കർത്താവേ, പണ്ട് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം വാലിയെ നശിപ്പിച്ചതുപോലെ ഈ ആലയത്തെ നശിപ്പിച്ച് കളഞ്ഞു. ആരാധന മുടങ്ങിപ്പോയി കർത്താവേ, ആരാധന മുടങ്ങിപ്പോയി. സ്തുതി നിലച്ചുപോയി, സ്തോത്രം നിലച്ചുപോയി, ആരാധന നിന്നുപോയി. ഇന്ന് ആരാധനയില്ല. എൻ്റെ കർത്താവേ, യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നു. യാഗമില്ല, യാഗവസ്തുവില്ല, യാഗപീഠമില്ല. എല്ലാം തകർന്നു കിടക്കുന്നു, എല്ലാം തകർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാം തകർന്നവരായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആരെല്ലാം ഉണ്ട്? എല്ലാം തകർന്നവരായിട്ട്, ഇനി ആശയ്ക്ക് വകയില്ലാത്തവരായിട്ട്, മനസ്സ് തണുത്ത് ഉറഞ്ഞു പോയവരായിട്ട്, നിരാശയിൽ ആണ്ടുപോയവരായിട്ട്, മരിച്ചാൽ മതി എന്ന് ഉറക്കുന്നവരായിട്ട്, ജീവിതത്തിലെ ക്ലേശങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും ഓർത്ത് ഉള്ളു നൊന്ത് വെങ്ങിക്കൊണ്ടിരിക്കുന്നവരായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട്? മകനെ, ഇപ്പോൾ നീ മനം തിരിയുക. മകളെ, ഇപ്പോൾ നീ മനം തിരിയുക. നിന്നെ സ്നേഹിക്കുന്ന യേശുവാണ് നിന്നെ വിളിക്കുന്നത്. നിനക്ക് വേണ്ടി കുറിച്ച് രക്തം ചിന്തി യേശുവാണ് നിന്നെ വിളിക്കുന്നത്. ഈ ആലയം പുതുക്കി പണിയാമെന്ന് കർത്താവ് പറയുന്നു. ആലയം പുതുക്കി പണിയുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇസ്രായേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് കാണും, കോരെശ് രാജാവിൻ്റെ മനസ്സ് കർത്താവ് ഉണർത്തി, സൈറസ് ചക്രവർത്തിയുടെ മനസ്സ് കർത്താവ് ഉണർത്തി. എന്തിന്? ആലയം പണിയുവാൻ പ്രേരിപ്പിക്കുന്നതിന്, ആലയം പണിയുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുന്നതിന് കോരെശ് രാജാവിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി. ദിനവൃത്താന്ത പുസ്തകം 2-ാം ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. എന്നാൽ യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരെശിന്റെ മനസ്സുണർത്തി. യഹോവ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിന്റെ മനസ്സ്, ഹൃദയം ഉണർത്തി. ദൈവത്തിന് സ്തോത്രം. രാജാവിനൊരു ഉണർവ് തോന്നി, രാജാവിൻ്റെ ഉണർച്ച വന്നു. പ്രിയപ്പെട്ടവരെ, ആ ജാതീയ രാജാവായ കോരെശ് രാജാവിൻ്റെ ഹൃദയത്തെ ഉണർത്തിയ ജീവനുള്ള ദൈവം, മനസ്സുണർത്തിയ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. നിങ്ങൾ ആരും പരാജയികളല്ല, നിങ്ങളാരും അന്യരല്ല. നിങ്ങളെല്ലാവരും യേശുവിന് സ്വന്തം ഭവനക്കാരാണ്, നിങ്ങളെല്ലാവരും യേശുവിന് സ്വന്തം വീട്ടുകാരാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം, പരദേശികൾ നാം, ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം അന്യരല്ല. നാം സ്വർഗത്തിലെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിലയേറിയ മാനപാത്രങ്ങളാണ്, വിലയേറിയ കരുണാപാത്രങ്ങളാണ്. കോപപാത്രങ്ങളായിരുന്നു, പക്ഷേ ഒരു കാലത്ത് കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് ഒഴിഞ്ഞൊഴുകേണ്ട പാത്രങ്ങളായിരുന്നു. എന്നാൽ കോപം മാറ്റിയിട്ട് കർത്താവ് കരുണ ചൊരിഞ്ഞു, കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. രക്ഷാപാത്രങ്ങളാക്കി മാറ്റി കർത്താവ് കരുണ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വേദപുസ്തക വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. കരുണാപാത്രം, കോപപാത്രം, രക്ഷാപാത്രം, ദൈവത്തിന് സ്തോത്രം, മാനപാത്രം, ഇതെല്ലാം തിരുവചനം പറയുന്ന വാക്കുകളാണ്.
റോമർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം വായിക്കുമ്പോൾ കാണാം, കോപപത്രങ്ങളായിരുന്നമ്മേ കരുണാപത്രങ്ങളാക്കി മാറ്റിയെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ദൈവകോപം ജ്വലിക്കേണ്ട പാത്രങ്ങളായിരുന്നു, ദൈവത്തിന് കോപം പകരേണ്ട പാത്രങ്ങളായിരുന്നു, ദൈവത്തിൻ്റെ കോപം പകർന്ന് നശിപ്പിച്ച് കളയേണ്ട പാത്രങ്ങളായിരുന്നു. എന്നാൽ ദൈവം കോപം പകരേണ്ടതിന് പകരം ദൈവം കരുണ പകർന്നു. അതുകൊണ്ട് നമുക്ക് സമയം ദീർഘിപ്പിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്, സമയം ദീർഘിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസിയായുടെ ലേഖനം രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ കാണാം, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് അതിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്, കർത്താവായ യേശുക്രിസ്തു ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആര് നശിച്ചു പോകുന്ന കർത്താവിന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് സമയം നീട്ടി തന്നത്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആരും നശിച്ചു പോകരുത്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം വരെയും കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കാമോ? ഇന്ന് ഈ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? നാളേക്ക് മാറ്റി വയ്ക്കരുത്, നാളെ നമുക്കില്ലല്ലോ, ആർക്കറിയാം. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് എത്ര ഉറപ്പുണ്ട്, ആർക്കുണ്ട് ഉറപ്പ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഭാര്യ സാധാരണ പോലെ ബെഡ് കോഫിയായിട്ട് വന്നു, ഭർത്താവ് എഴുന്നേൽക്കുമ്പോൾ തന്നെ വായുവിടെ അടുപ്പിച്ച് കൊടുക്കാനായിട്ടാണ്. പക്ഷേ അദ്ദേഹം ഉണരുന്നില്ല, വിളിച്ചു ഉണരുന്നില്ല. തട്ടി നോക്കി എപ്പോഴും മനസ്സിലായത് ആളങ്ങ് പോയിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുഭവങ്ങൾ നാം കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ, നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിട്ടില്ലേ, എത്രയെത്ര അനുഭവങ്ങൾ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക അനുഭവങ്ങൾ നിങ്ങൾക്കും അറിയാൻ കാണും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അനേകം അനുഭവങ്ങൾ. മരണം എപ്പോഴാണ് വരുന്നത് അറിഞ്ഞുകൂടാ? എപ്പോഴാണ് ഈ മരണത്തിൻ്റെ കരാള കരങ്ങൾ നമ്മെ പിടികൂടുന്നോ അറിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജിഹൃദയം യേശുവിനെ വിട്ടുകൊടുക്കുക, അങ്ങോട്ട് കൊടുത്തേക്കു പ്രിയരെ, അതാണ് നല്ലത്. അങ്ങ് യേശുവിനെ കൊടുത്തേക്കൂ, ഇനി നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട. ഇപ്പോൾ തന്നെ യേശുവിന് നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ അടുക്കൽ ദീർഘക്ഷമയോടെ ഒന്ന് കെഞ്ചുകയാണ്, ഒന്ന് ചോദിക്കുകയാണ്, മോളെ നീ ഇനിയും മടിച്ചിരിക്കുന്നു, മോനെ നീ ഇനിയും താമസിക്കുന്നു, തരുവീ നിന്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക്, തരുവീ നിന്റെ ഹൃദയത്തിൻ്റെ കരങ്ങളിലേക്ക്. ഞാൻ നിന്നെ വളർത്തിക്കൊള്ളാം, ഞാൻ നിന്നെ ഉണർത്തിക്കൊള്ളാം, ഞാൻ നിന്നെ നയിച്ചുകൊള്ളാം, ഞാൻ നിന്നെ കഴുകിക്കൊള്ളാം, എൻ്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ചു കൊള്ളാം, എൻ്റെ ആത്മാവിനിൽ വസിച്ചു കൊള്ളാം, നിനക്ക് ഞാൻ പുതിയ ജീവൻ തന്നുകൊള്ളാം. കർത്താവ് ആശയോട് പറയുകയാണ്, കർത്താവ് ആവേശത്തോട് പറയുകയാണ്, കർത്താവ് വലിയ ദാഹത്തോട് പറയുകയാണ്. യേശു ഒന്ന് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കോരശ് രാജാവിൻ്റെ മനസ്സുണർത്തി ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് ഉണരുമോ? ദൈവത്തിന് സ്തോത്രം. ആലയം പുതുക്കി പണിയേണ്ടതിന് അതിനുള്ളതായ ആലോചന കൊടുക്കാൻ കോരശ് രാജാവിൻ്റെ മനസ്സുണർത്തി. പേരശ് ചക്രവർത്തിയായ കോരശിന് യഹൂദന്മാർ ഒരു വിഷയമല്ലായിരുന്നു. എങ്കിലും കോരശ് രാജാവിൻ്റെ മനസ്സ് യഹൂദന്മാർക്ക് അനുകൂലമായി തീർന്നു. യഹൂദന്മാർക്ക് ഒരു ആലയം പണിതു കൊടുക്കാൻ അതിന് കോരശ് രാജാവിൻ്റെ മനസ്സുണർന്നു. ഇന്നത്തെ ഇറാനാണ് പേർഷ്യയെന്ന് പറയുന്നത്, ഇന്നത്തെ ഇറാഖാണ് ബാബിലോണിയെന്ന് പറയുന്നത്. അന്നും ഇന്നും ഒരുപോലെ തന്നെ ഇറാഖും ഇറാനും രണ്ട് ചേരിയിൽ നിൽക്കുന്നതാണ്, നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, അന്ന് ബാബിലോണിയ സാമ്രാജ്യവും അതിനെ തോൽപ്പിച്ചിട്ട് പേർഷ്യൻ സാമ്രാജ്യവും വന്നു. ഇന്ന് തമ്മിൽ ഭിന്നിച്ചെടു നിൽക്കുന്ന ഈ സാമ്രാജ്യങ്ങൾ വലിയൊരു സത്യം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കർത്താവായ യേശുക്രിസ്തു വരാറായി. ദൈവത്തിന് സ്തോത്രം. യേശു വരാറായി. അവൻ്റെ കാഹള ശബ്ദം കേൾക്കാറായി. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഗംഭീരനാഥം കേൾക്കാറായി. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിൻ്റെ നേരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും. കർത്താവ് വരാറായി. കർത്താവ് വരും, സംശയിക്കേണ്ട. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രവണമാക്കിക്കൊള്ളുക. അനേകം ആളുകളിൽ വിശ്വസിക്കുന്നില്ല, ഈ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കുകയുണ്ടായി, ചിലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ്. കാരണം അവർ പറയുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഒന്നുകൂടി ഉറയ്ക്കുന്നു, ഒന്നുകൂടി ഉറയ്ക്കുകയാണ്. കാരണം യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു, അനേകരിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കഴിയും നാം മുഖത്തപ്പെട്ട് ശിശുക്കളുടെയും മുലോടിക്കുന്നതിൻ്റെയും ആയിൽ നിന്ന് ഞാൻ സ്തുതി കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സ്തുതി കൽപ്പിച്ചിരിക്കുന്നു. ശിശുക്കളുടെയും മുലോടിക്കുന്നതിൻ്റെ ആയിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിശുക്കളായിട്ടുള്ളവർ, ഈ അടുത്ത കാലത്ത് വന്നവർ, അവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബലത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം പ്രവർത്തിക്കുന്നു, അനേകരിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകരിൽ നിന്ന് ഉണർന്നു വരുന്നു, അനേകരുടെ ജീവിതം മാറി വരുന്നു, അനേക കുടുംബങ്ങൾ രക്ഷപ്പെട്ടു വരുന്നു, അനേകരുടെ ഭാവി ശോഭനമായി തീരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഒന്ന് വചനം കേട്ടു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അധപതനമാണോ അതോ കരയേറ്റമാണോ എന്ന് ചിന്തിച്ചു നോക്കൂ.
ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഒന്ന് വചനം കേട്ട് ആ നാൾ മുതൽ നിങ്ങൾക്ക് ഭൗതികമായ അഭിവൃദ്ധിയാണ്. ഭൗതികമായി ഞാൻ പറയുന്നത് ഭൗതികമായ അഭിവൃദ്ധിയാണോ ഭൗതികമായ ക്ഷയമാണോ എന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാവം മുട്ടും ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒരു പാവവും തുടരാതെ കൂട്ടായ്മയിൽ തരുന്ന വചനമനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്നിട്ടേയുള്ളൂ, ദൈവം നിങ്ങൾ ഉയർത്തിയിട്ടേയുള്ളൂ. ഉയർന്നുയർന്ന് നിങ്ങൾ പോവുകയാണ്. മറ്റുള്ളവരുണ്ട് അസൂയപ്പെടുത്തക്കവണ്ണം, അനേകർ അസൂയാലുക്കൾ നോക്കി നിൽക്കത്തക്കവണ്ണം, അനേകർ അത്ഭുതപ്പെടുത്തക്കവണ്ണം ദൈവം നമ്മെ ഉയർത്തി. ഇല്ലേ, ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഓരോരുത്തർക്കും പറയാനുണ്ട്, ദൈവമക്കളെ നിങ്ങൾക്ക് ഇന്ന് ഒരു നാഥൻ വരട്ടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. യേശു ഹൃദയത്തിലേക്ക് വരട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ച് യേശുവിനെ നിങ്ങൾ പോഴ്ത്തുവീൻ, യേശുവിനെ നിങ്ങൾ വാഴ്ത്തുവീൻ, യേശുവിനെ നിങ്ങൾ സ്തുതിപ്പീൻ, യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവീൻ, അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. യേശുവേ, ഇത്രയും കാലം ഞാൻ ഒന്നും അറിയാത്തവരെ പോലെ ഞാൻ ജീവിച്ചു. എൻ്റെ യേശുവേ, ഇത്രയും കാലം ഒന്നും മനസ്സിലാക്കാത്തവളെ പോലെ ഞാൻ ജീവിച്ചു. എൻ്റെ നാഥ, ഇന്ന് എനിക്ക് മനസ്സിലായി ഈ ആലയം ശൂന്യമായി കിടക്കുകയാണെന്ന്. ഈ ആലയം ശൂന്യമായി കിടക്കുകയാണ് എനിക്ക് മനസ്സിലായി. ഈ ആലയം അശുദ്ധമായി പോയി എനിക്ക് മനസ്സിലായി. കർത്താവേ, ഞാനിതാ ഈ ആലയം വീണ്ടും പ്രതിഷ്ഠിക്കുന്നു. ഈ ആലയം പുതുക്കി പണിത് വീണ്ടും പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ ശരീരമാകുന്ന ആലയം, എൻ്റെ ഹൃദയമാകുന്ന ആലയം വീണ്ടും പുതുക്കി പണിത് ഞാനിതാ പ്രതിഷ്ഠിക്കുന്നു, ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിൽ നീയും സ്തുതി പൊങ്ങണമേ, ഈ ആലയത്തിൽ നിന്ന് ധൂവം പൊങ്ങണമേ, സൗന്ദര്യവും ഉയർന്നുകൊണ്ടിരിക്കണമേ. കർത്താവേ, ഈ ആലയത്തിൽ നിന്ന് നിരന്തര സൗന്ദര്യവും ഉയർന്നുകൊണ്ടിരിക്കണമേ, സ്തുതി ഉയർന്നുകൊണ്ടിരിക്കണമേ. നല്ല ഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് ഉണക്കാം, കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ പറയൂ, കർത്താവേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നാഥ നീ എഴുന്നള്ളി വരണമേ. യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് യേശുനാഥ നീ എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ കർത്താവ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന യേശുവുണ്ട്. സ്തോത്രം. നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇരുകരവും നിങ്ങൾ ഉയർത്തിപ്പിടിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. മുടങ്ങിപ്പോയ സ്തുതി ഇനിയും തുടരട്ടെ. ദൈവത്തിന് സ്തോത്രം. മുടങ്ങിപ്പോയ ആരാധന തുടരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇടിഞ്ഞുപോയി യാഗപീഠം പണിയട്ടെ. യാഗപീഠത്തിൽ സുന്ദരവും ഉയർന്നുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തുതി ഉയരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെയും കാണുന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയോടും സ്നേഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടുന്നതിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹീതമായൊരു നല്ല ജീവിതത്തിലേക്ക് നയിക്കണമേ എൻ്റെ കർത്താവേ. ശോഭനമായ നല്ല കാലങ്ങൾ നിങ്ങൾ തരണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. ഹോസ്പിറ്റലിൽ രോഗിയെ കിടക്കുന്നവരെ നീ സന്ദർശിക്കണമേ കർത്താവേ. എൻ്റെ ജീവനുള്ള ദൈവമേ, മനോഭാവത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ കർത്താവേ. ഉള്ളിൽ വിതുമ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ കർത്താവേ. എല്ലാവരെയും ആശ്വസിപ്പിക്കണം. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6 8 2 3 1 1, ഫോൺ 9 1 4 2 3 0 3 0 9 6.